ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മാസ്റ്റർ പ്രോ നേറ്റീവ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലെൻഡർ വെച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ട് ഒറിജിനൽ പോലുള്ള ടെക്സ്ചറുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നേരെ ടെക്സ്റ്റർ ടാബിലേക്ക് പോകുന്നു, ഒരു ടെക്സ്ചർ ആഡ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ടെക്സ്ചർ ഡൗൺലോഡ് ചെയ്ത് അതിടുന്നു. പക്ഷേ നമ്മൾ ഒറിജിനലായിട്ടും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കിയിട്ടേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ തൽക്കാലം നിങ്ങൾക്ക് വേണ്ട ഇടത്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. തൽക്കാലം ഞാൻ ഈ ക്യൂബും ഈ ക്യാമറ സണ്ണും ഞാൻ എ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു പ്ലെയിൻ, ഈ പ്ലെയിനെ ഞാൻ 6 യൂണിറ്റ് വലുതാക്കുന്നു, 6 പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇനിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് പോയിട്ട് ഒരു വിൻഡോ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക, ഇതുപോലെ ഏകദേശം സെൻട്രലോ ആയിട്ട് കൊണ്ടുവരിക. ഏകദേശം ഇത് മാറ്റാനുള്ള ഓപ്ഷനിൽ ഒരു ഷെയ്ഡർ എഡിറ്റർ ആക്കുക, എന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോക്സ് അങ്ങ് പോകും, ഇതുപോലൊരു ബ്ലാങ്ക് വിൻഡോ കിട്ടും. അതുപോലെ തന്നെ താഴെ നിന്നൊരു വിൻഡോ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരിക, ഇതിനെ UV എഡിറ്റർ ആക്കുക, UV എഡിറ്ററും ഷെയ്ഡ് എഡിറ്റർ ഒരു 3D വ്യൂ പോർട്ടും ആക്കുക. ഓക്കെ, ഇനി നമ്മൾ മുകളിലൊരു ന്യൂ മെറ്റീരിയൽ ഇട്ടിട്ട് ഞാൻ തൽക്കാലം അതിന് പാത്ത് എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ടെക്സ്ചറിൽ ഒരു ഇമേജ് ടെക്സ്ചർ ആഡ് ചെയ്യുന്നു, അതിനെ ഏകദേശം ഇവിടെ എവിടെയെങ്കിലും ഞാൻ വെക്കുന്നു. ഏകദേശം അതിൽ ഓപ്പൺ പ്രസ് ചെയ്യുന്നു. ഇതിൽ ഓപ്പണിൽ ഞാൻ ലിങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷനിലൊരു ലിങ്ക് തന്നിട്ടുണ്ട്, അത് ഷെയർ ടെക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റിൻ്റെതാണ്. ആ സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരിഷ്ടത്തിരി ടെക്സ്റ്റേഴ്സ് എടുക്കാം. ആ ടെക്സ്റ്റേഴ്സ് ഡ്രൈവ് ഗൂഗിൾ വഴി ലെഫ്റ്റ് ക്ലിക്ക്, റൈറ്റ് ക്ലിക്ക് അടിച്ച് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 2K റോഡ് ഇട്ട്, ഞാൻ എടുത്തത് ഇതാണ്, നിങ്ങൾ എടുക്കുന്ന വേറെ ആണെങ്കിൽ വേറെ വരും. അപ്പം അതിൽ കയറി 2K റോഡ് എഴുതി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഫയലുകൾ വരിക. ചിലപ്പോൾ ഇതിന് വ്യത്യസ്ത പേരായിരിക്കും, ഒന്നാമത്തത് സ്പെക്കുലർ, രണ്ടാമത്തെ നോർമൽ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിഫ്യൂസ്, AO അതായത് ആംബിയൻ ഒക്ലൂഷൻ. ഇതിൽ ആദ്യം ഒറിജിനൽ കളർ ഡിഫ്യൂസ് ആയിരിക്കും, അത് നിങ്ങൾക്ക് ആ പിക്ചർ എടുക്കുമ്പോൾ കാണാൻ പറ്റും. ആ ഡിഫ്യൂസ് തന്നെ ആദ്യം ഓപ്പൺ ഇമേജ് ചെയ്യുക. അതിനുശേഷം ഇവിടുത്തെ ഈ ഡിഫ്യൂസ് ഇവിടുത്തെ കളറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ 3D വ്യൂ പോർട്ടിലോട്ട് പോയിട്ട് ടാബ് പ്രസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം യു പ്രസ് ചെയ്ത് അൺഡ്രാപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ കളർ ഇവിടുത്തെ ബേസ് കളറുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. കുറച്ച് സമയം എടുക്കും കാരണം ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് മെറ്റീരിയലിലോട്ടൊന്ന് പോവാം. പൊളിയാണല്ലേ, നിങ്ങൾക്ക് ഇതൊരു ജസ്റ്റ് ഇതുപോലെ ഒരു കട്ട്, അതായത് ഒരു ടൈലാണ് വന്നത്. അപ്പം നിങ്ങൾ അതിനാണ് നമ്മൾ ഈ UV എഡിറ്റർ എടുത്തത്. ടാബ് പ്രസ് ചെയ്തിട്ട് ഇത് ഇവിടെയും എ പ്രസ് ചെയ്യാം, നമ്മുടെ UV എഡിറ്ററിൽ പോയിട്ട് എ പ്രസ് ചെയ്തിട്ട് ഇത് വലുതാക്കാം. ആണല്ലേ, നിങ്ങൾ എത്രത്തോളം വലുതാക്കുന്നോ അത്രത്തോളം ഇത് വലുതാവും. ഏകദേശം ഞാൻ ഈ ഒരു യൂണിറ്റ് നിർത്തുന്നുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ചെയ്താലും നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഇതിനെക്കാട്ടിയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ. അപ്പം ജസ്റ്റ് ഇപ്പം മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇവിടുന്ന് ലേറ്റ് അടിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഇത് ഒരു ഷിഫ്റ്റ് പ്ലസ് ഡി, ഷിഫ്റ്റും DU അടിച്ചൊരു കോപ്പി എടുക്കുക, അങ്ങനെ താഴോട്ട് വെച്ചിട്ട് അതും ഓപ്പൺ ചെയ്യുക. അതിൽ കൊടുക്കേണ്ടത് ഒരു നോർമൽ അല്ല, സോറി, സ്പെക്കുലർ, അതായത് ഒന്നെങ്കിൽ ഇതിൽ ചിലതിനൊക്കെ ഇതിൻ്റെ പേര് റഫ്നെസ് എന്നായിരിക്കും. അപ്പം സ്പെക്കുലർ ഓപ്പൺ ഇമേജ് ചെയ്യുക. എന്നിട്ട് ഈ കളർ, ഇവിടുത്തെ കളർ സ്പെക്കുലറുമായിട്ട് കണക്ട് ചെയ്യരുത്, പകരം റഫ്നെസ്സുമായിട്ട് വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു റിഫ്ലക്റ്റിവിറ്റി പോലെ ഉണ്ടല്ലോ, ഒരു റിഫ്ലക്റ്റിവിറ്റി ഇവിടെ വരുന്നതായിട്ട് കാണാം. അത് ബ്ലെൻഡർ തന്നെ ആപ്ലിക്കബിൾ ആക്കേണ്ട ഒരു HDR മാത്രമാണ് അവിടെ റിഫ്ലക്റ്റിവിറ്റി ആയിട്ട് കാണുന്നത്. ഓക്കെ, ഈ നമ്മൾ വീണ്ടും ഷിഫ്റ്റ് ഡി അടിച്ചൊരു കോപ്പി എടുത്ത് അതിനെ സൈഡിലോട്ട് വെക്കുക, അത് നിങ്ങൾ ഒരു നോർമൽ മാപ്പ് ആക്കുക, ഓപ്പൺ ഇമേജ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കളർ ഇവിടുത്തെ നോർമലോട്ട് നേരിട്ട് കണക്ട് ചെയ്യരുത്, പകരം ഷിഫ്റ്റ് എ പ്രസ് ചെയ്ത് ഒരു വെക്ടറിലോട്ട് പോവുക, വെക്ടറിലൊരു ബമ്പ് ആഡ് ചെയ്ത് ഇവിടെ വയ്ക്കുക. ഷിഫ്റ്റ് എ പ്രസ് ചെയ്ത് വെക്ടറിലോട്ട് പോവുക, ഒരു നോർമൽ മാപ്പ് ആഡ് ചെയ്ത് ഇവിടെ വയ്ക്കുക. ഇവിടുത്തെ കളർ ഇവിടുത്തെ കളറുമായിട്ട് കണക്ട് ചെയ്യുക, നോർമൽ മാപ്പിൽ കണക്ട്. അതിനുശേഷം ഈ ഡോട്ട് പോലിരിക്കുന്ന സ്ഥലത്ത് പ്രസ് ചെയ്ത് UV മാപ്പ് ആക്കുക. അതിനുശേഷം നോർമൽ മാപ്പിലെ നോർമൽ ബമ്പിലോട്ട് കണക്ട് ചെയ്യുക, നോർമലിലെ നോർമൽ നമ്മുടെ ബേസ് കളറിലെ നോർമലിലോട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടായിരിക്കും ഇത് കാണാൻ, ചെറിയൊരു വെള്ളം പോലെ, അതൊരു എണ്ണമയം പോലെ ഒരു ഇത് കാണാൻ വേണ്ടല്ലേ, ഉപ്പൊളി ആണല്ലേ. നിങ്ങളിത് ഇപ്പോൾ എടുത്ത 2K ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ 4K എടുക്കാം, അത് 4K വരെ ഉണ്ട്, 4K വരെ നല്ല MB ആവുന്നുണ്ട്, 29-30 MB വരും, ഉടനെ എടുക്കായിരുന്നു. ഓക്കെ, ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഇനിയുള്ളത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പം വീണ്ടും നമ്മൾ ഇത് ഇതിൽ പ്രസ് ചെയ്ത് ഷിഫ്റ്റ് പ്ലസ് ഇത് എടുത്തിട്ട് കോപ്പി എടുക്കുക,
മുകളിൽ വെക്കുക. അത് നിങ്ങൾ ജസ്റ്റ് ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആക്കുക. എന്നിട്ട് ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കളർ നമ്മുടെ ബമ്പിലെ ഹൈറ്റുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ ഇപ്പോഴാണ് ഒറിജിനലായിട്ട് നമ്മുടെ എന്താ പറയുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ചെളി പോലെ ആണ് വന്നത്, കുഴിയും കുണ്ടൊക്കെ ഏകദേശം ഇപ്പോഴാണ് ആയത്. സാധാരണ എല്ലാവരും ചെയ്യുന്ന ടെക്സ്റ്റിലോട്ട് പോകുന്നു, ഏതെങ്കിലും ടെക്സ്റ്റർ ആഡ് ചെയ്യുന്നു, സംഭവം ചെയ്യുന്നു. അപ്പോൾ ഈ മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് ഇതിവിടെ റൗണ്ട് വന്നാൽ മനസ്സിലാവും ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആയെന്ന്. റൗണ്ടും ബോക്സും എല്ലാം വ്യത്യസ്ത അതാണ് വന്നിരിക്കുന്നത്. ഓക്കെ അതാ ഉണ്ടല്ലേ ജസ്റ്റ്, ഇതിൽ ഈ പച്ച നിറം വരില്ല, കാരണം അപ്പുറ സൈഡാണ് വരേണ്ടത്, അതുകൊണ്ട് വരില്ല. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ ആ ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ചെയ്യാം. അത് നമുക്കുള്ളത് ആംബിയൻ്റ് ഒക്ലൂഷൻ മാത്രമാണ്. അപ്പോൾ അതിനും ഞാൻ ഇത് പറഞ്ഞത് ഷിഫ്റ്റ് പ്ലസ് ഡി എടുത്തൊരു കോപ്പി എടുത്ത് വെച്ചിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആംബിയൻ്റ് ഒക്ലൂഷൻ അതായത് എ ഒ ഓപ്പൺ ഇമേജ് ചെയ്യുക. ചില ചിലതിനൊന്നും ആംബിയൻ്റ് ഒക്ലൂഷൻ കാണില്ല, പക്ഷേ ഷെയർ ടെക്സ്ചർ എടുക്കുന്ന എല്ലാ ആംബിയൻ്റ് ഒക്ലൂഷൻ കാണും. ഇനി നിങ്ങൾ ഷിഫ്റ്റ് എ പ്രസ് ചെയ്ത് ഒരു കളർ അല്ലൊരു മിക്സ് ആറ് ജി ബി എടുക്കുക. ഈ മിക്സ് ആറ് ജി ബി നിങ്ങൾ നമ്മുടെ ഡിഫ്യൂസും ബേസ് കളറുമായിട്ട് ജോയിൻ ചെയ്യുന്ന അവിടെ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു വൈറ്റ് വരട്ടെ. ഓക്കെ അപ്പോൾ ഒരു വൈറ്റ് നിറത്തിലാണ് കാണുന്നത്, ജസ്റ്റ് ഒരു വൈറ്റ് നിറം. ഇതെന്തിനാന്ന് ഞാൻ പറഞ്ഞത്, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ മിക്സ് എന്നുള്ളത് മൾട്ടിപ്ലൈ ആക്കുക. മൾട്ടിപ്ലൈ അപ്പോൾ ഇത് തനിയെ മാറിക്കോളും. ഓക്കെ ഇതിന് ശേഷം ഇവിടുത്തെ കളർ നമ്മുടെ ആംബിയൻ്റ് ഒക്ലൂഷനിലെ കളർ കളർ ടു ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ജസ്റ്റ് ഇത് വലിയ വ്യത്യാസമൊന്നും വരില്ല. നിങ്ങൾ വേണമെങ്കിൽ നല്ലൊരു പ്രൊസസ്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആംബിയൻ്റ് ഒക്ലൂഷനും കൂടെ ഓൺ ആക്കിയിടാം. ആംബിയൻ്റ് ഒക്ലൂഷൻ എനിക്ക് നല്ലൊരു പ്രൊസസ്സർ ഇല്ലാത്തതിൻ്റെ ഉണ്ടല്ലോ, ഇപ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ കറുപ്പ് കാണുന്നതെന്ന് വെച്ചാൽ ആംബിയൻ്റ് ഒക്ലൂഷൻ എനിക്ക് നല്ലൊരു പ്രൊസസ്സർ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇടുമ്പോൾ നല്ലതാവും കോസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഷെയർ ടെക്സ്റ്റിലെ ഷെയ്ഡിൻ ടെക്സ്റ്റർ ഇത്രയാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു എച്ച് ഡി ആർ ആഡ് ചെയ്യണം. അത് ജസ്റ്റ് ഇവിടെ ഞാൻ മെയിനായിട്ട് പറയുന്നത് തരാം അല്ലേ, ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരുന്നുണ്ട്. ഓക്കെ 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 കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് നീക്കി വെക്കാം. അത് തന്നെ വരാൻ പാടാണ്. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ നിങ്ങൾക്ക് ഇതുപോലെ കാണുന്നത് ഇങ്ങനെ ഒരു എച്ച് ഡി ആറും കൂടെ ആഡ് ചെയ്യാൻ നോക്കാം. ഇത്ര അത്രയേ ഉള്ളൂ. വേൾഡ് സെറ്റിങ്സിലോട്ട് പോയിട്ട് ഇങ്ങനെ ഇരിക്കുക, അതിലൊരു യൂസ് നോട്ട്സ് പ്രസ് ചെയ്ത് ഇത് നിങ്ങൾ മുകളിൽ ബാക്ക്ഗ്രൗണ്ട് ആക്കാം. അതിനുശേഷം ഈ കളർ ഒരു എൻവയോൺമെൻറ്റ് ടെക്സ്ചറും ആക്കിയിട്ട് നേരെ ഓപ്പൺ പോവുക. ഓപ്പണിൽ ഞാനൊരു ടെക്സ്ചറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. എച്ച് ഡി ആർ ഐ ഹാവൻ സോറി ടെക്സ്ചർ അല്ല എച്ച് ഡി ആർ. അപ്പോൾ എച്ച് ഡി ആർ ഐ ഹാവൻ എച്ച് ഇഷ്ടംപോലെ എച്ച് ഡി ആർ ഉണ്ട്, ഇഷ്ടമുള്ള എടുക്കാം. അതേപോലെ സ്മാൾ റൂറൽ റോഡ് ടു കെ എച്ച് ഡി ആർ ആണ്. അപ്പോൾ ഞാനത് ഓപ്പൺ ഇമേജ് ചെയ്യുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് റെൻഡറിലോട്ടൊന്ന് പോവാം. ആ ഉണ്ടല്ലേ നിങ്ങൾ പുള്ളി ഊഫ് ഉണ്ടല്ലേ, ഇപ്പോഴാണ് നമ്മുടെ ഇതൊരിതായത് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് എച്ച് ഡി ആർ ആണ്. എച്ച് ഡി ആർ ഒക്കെ കുറേ സൈറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഒറിജിനലായിട്ട് സോൾഡിൽ പോയി കഴിയുമ്പോൾ നമ്മൾ സാധാ കാണുന്ന പോലെ ആയിരിക്കും കാണുക, പക്ഷേ എച്ച് ഡി ആർ കഴിയുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ എച്ച് ഡി ആർ സാധാരണ നല്ല വെട്ടമൊക്കെ വരുന്ന സൈഡുകളിലുണ്ടാവും, ആണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പം ഇത് വെട്ടം ഇല്ലാത്തൊരു സ്ഥലമാണ്, നമ്മൾക്ക് വെട്ടം അടിക്കുന്ന സൂര്യൻ എവിടെയാണോ അങ്ങോട്ട് തിരിക്കുമ്പം വെട്ടം അടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഓക്കെ അതുകൊണ്ട് ഞാൻ ഇവിടെ പോസ് ചെയ്യുന്നു. അതിനുശേഷം ഷിഫ്റ്റ് ചെയ്യുക, പ്രസ് ചെയ്ത് ഒരു ക്യാമറ എടുക്കുക. ജസ്റ്റ് ചുമ്മാ എടുക്കുന്നത് കേട്ടോ. ഒരു കൺട്രോൾ അൾട്ട് പ്ലസ് സീറോ അടിച്ച് കഴിഞ്ഞാൽ ക്യാമറ ഇവിടെ വരും. ഗ്രാബിയെ താഴെ മുകളിൽ കൊണ്ടുവെക്കാം. ഓക്കെ ഗായ്സ്, അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്ന് വളരെ നല്ലൊരു ടോപ്പിക്കാണ് നമ്മൾ എടുത്തത്. അതായത് നമ്മൾ കുറേ കാലം വീഡിയോ ഇടുന്നില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഇട്ടു. അപ്പോൾ രണ്ടാഴ്ച വീഡിയോ ഇട്ടിട്ടൊക്കെ. അപ്പോൾ ഗായ്സ് അപ്പം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്. അപ്പം ഇത് മാസ്റ്റർ പ്രോ വീണ്ടും നല്ല സപ്പോർട്ട് ചോദിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ബ്ലെൻഡറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കണ്ടൻറ്റോട്ട് വരുമ്പോഴേ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്.